हलो फ्रेंड्स वन अगेन वेलकम बैक टू माय यूट्यूब चैनल अब नाम परचयपा वाले मिचर एडिटिंग आप्लिकेशन अमक एडिटिंग आप्लिकेशन आंड्रॉइड फोणिलु पलू नमुक एडिटी साधिक नाम परचयपा आप्लिकेशन उपयोग वाले एलुपे एडिटी साधी अदाणी आप्लिकेशन ऐटों वैलिए प्रत्येक आर्मी और बिगनर नील आप्लिकेशन वे ईसी एडिटी पटू नमुक നമ്മുടെ ഡി എസ് എൽ ആറിൽ എടുത്ത എഫക്റ്റൊക്കെ പോലെയുള്ള എഫക്റ്റുകളൊക്കെ വരുത്താൻ സാധിക്കും. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടെല്ലാം ബ്ലർ ചെയ്ത് വളരെ മികച്ച രീതിയിൽ ഫോട്ടോ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. आफ्टर फोकस आप्लिकेशन पे आप्लिकेशन ओपन इन इंटरफेस निधिक प्रत्येक क्याम आलबम प्रोजक्ट अलग क्यामरा नोटो एड़ेम नमुक एडिटर ऑप्शन क्याम आलबम नाम ऑलरेडी एड़ी फोटो ने एडिटीन प्रोजक्ट नाम फोटो नमुक पगुद वर्को എഡിറ്റിംഗ് ടൈം തന്നെ നമുക്ക് നിർത്തിയിട്ട് വേണമെങ്കിൽ പോകാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ജസ്റ്റ് പ്രൊജക്റ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ സാധാ ഫോണിലെടുത്ത ഫോട്ടോയാണ്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലറായിട്ട് വളരെ മികച്ച രീതിയിൽ ഈ ഫോട്ടോ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ആൽബം എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ തൽക്കാലം എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മോഡ്, ഏത് മോഡ് വേണം? സ്മാർട്ട് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, മാനുവൽ ആണെങ്കിൽ നമ്മൾ തന്നെ കറക്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോയിൽ മൊത്തം റെഡ് കളർ ഇങ്ങനെ ഫില്ല് ചെയ്യണം, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു വര വരച്ചാൽ മതി നമുക്ക് വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ രണ്ടൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലോഡായി വരും. അപ്പോൾ നമുക്ക് വീണ്ടും എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ കാണിച്ചു തരുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഫോട്ടോ വേണം. ഈ ഫോട്ടോനെ എഡിറ്റ് ചെയ്താണ് ഞാൻ ഓൾറെഡി കാണിച്ചിരിക്കുന്നത്. ശേഷം ഈ ഇവിടെ കുറച്ച് ടൂൾ ബാറുകൾ കാണാൻ സാധിക്കും. എൻ്റെ ഏറ്റവും ആദ്യത്തുള്ളതിൽ നമുക്ക് ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് എന്താ ബ്ലർ ആവാതെ വരേണ്ടത് അതിന് ചുറ്റും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഞാൻ ജസ്റ്റ് ചുമ്മാ റഫ്ലി ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചുകൂടി എന്താ പറയുക ടൈം എടുത്ത് കുറച്ചുകൂടി കെയർ ചെയ്ത് ചെയ്യാമെന്നാണ്. ഞാൻ വെറുതെ റഫ്ലി ഒന്ന് ചുമ്മാ വെറുതെ വരയ്ക്കുന്നേ ഉള്ളൂ. ഞാൻ ചെറുത് ജസ്റ്റ് റഫ്ലി വരച്ചു. അതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനിലും ഇങ്ങനെ വരച്ച് മാറ്റാനുള്ള ഓപ്ഷൻ കാണും. ഇതിനുശേഷം നമുക്ക് വേറെയും കുറച്ച് ടൂളുകളുണ്ട്, ഇറേസ് ചെയ്യാനും പെൻസിലൊക്കെ ഉണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുമാതിരി സ്ഥലങ്ങളെല്ലാം തന്നെ ബ്ലർ ആയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ബ്ലർ ആയിട്ടില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുമാതിരി സ്ഥലങ്ങളെല്ലാം ബ്ലർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോരുക. അതിനുശേഷം ബ്ലർ ആവാത്തടുത്ത് ഏതൊക്കെയാണ് നോക്കുക. അതുകൊണ്ട് ബ്ലർ ആവാത്തടങ്ങളെല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടെ വെറുതെ വരയ്ക്കുന്നു ഇങ്ങനെ. അതിനുശേഷം വീണ്ടും ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പം കാണാൻ സാധിക്കും കുറേ കൂടി ബ്ലർ ആയിട്ടുണ്ട്. അതിനുശേഷം എവിടെയാണ് ബ്ലർ ആവാത്തതെന്ന് നോക്കിയ ശേഷം നിങ്ങൾ അവിടെ മാത്രം ഒന്ന് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുമപ്പ് കളർ വന്നിട്ടുണ്ട്, അതാണ് അവിടെ ഒരു ബ്ലർ ആവാത്ത. അപ്പോൾ നമുക്ക് ഈ ഇറേസർ എടുത്തിട്ട് നമുക്കിത് റേസ് ചെയ്ത് കളയാം. സോറി, ഇറേസർ വേണ്ട. മൂന്നാമത്തെ ഈ ഐക്കൺ എടുത്ത ശേഷം നമുക്ക് റെഡ് കളർ കുറച്ച് കൊടുത്ത് കുറച്ച് കുറയ്ക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെയും ബ്ലർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ചെയ്യുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത ശേഷം നമുക്കിവിടെ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ബ്ലറിൻ്റെ ലെവൽ കൂട്ടിയും കുറച്ചും കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ നല്ല ബ്ലർ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ താഴെ വേറെ ഓപ്ഷൻ ഉണ്ട്, അതും കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് താഴെയായിട്ട് വേറെ ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മികച്ച ഒത്തിരി ഓപ്ഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നും ഉപയോഗിച്ച് കാണിക്കുന്നില്ല. പിന്നെ അതിനുശേഷം നമുക്ക് ഒരുപാട് ടൈപ്പ് ഫിൽറ്ററുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവർ ഇൻബിൽഡ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ മാത്രം പ്രത്യേകത, സാധാരണ നമ്മൾ ഒരു ഫോട്ടോയിൽ ഫുള്ളായിട്ടാണ് ഫിൽറ്റർ കൊടുക്കുന്നത്. ഇതിനൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് വേണമെങ്കിൽ മാത്രമായിട്ട്, ഇപ്പോൾ എൻ്റെ ഫോട്ടോ ഇതാണ്, ആ ഫോട്ടോയ്ക്ക് ചേഞ്ച് വരാതെ ബാക്ക്ഗ്രൗണ്ടിന് മാത്രം ചേഞ്ച് വരുത്താനായിട്ട് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് എഫക്റ്റുകൾ മാറി മാറി. അതുപോലെ തന്നെ മൊത്തമായിട്ട് കൊടുക്കണമെങ്കിലുണ്ട്, പിന്നെ നമ്മുടെ എൻ്റെ ഫോട്ടോയ്ക്ക് മാത്രമായിട്ട് കൊടുക്കണമെങ്കിൽ അതിനുണ്ട്. അങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റുകളുള്ള ഫിൽറ്ററുകളുണ്ട്. അതുപോലെ ഒരുപാട് വീണ്ടും എഫക്റ്റുകളുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാം. ഇനി പകുതി വെച്ച് നിർത്തണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് ഡോട്ടിൽ നിൽക്കാൻ സേവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി വേറൊരു പ്രൊജക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഡിറ്റിംഗ് പകുതിയൊക്കെ ആയിട്ട് നിർത്തണമെങ്കിൽ സേവ് പ്രൊജക്റ്റിൽ ചെയ്ത ശേഷം വീണ്ടും ഈ ഫോട്ടോ എടുത്ത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഫോട്ടോ കാണാൻ സാധിക്കും. അത്യാവശ്യം വളരെ മികച്ച രീതിയിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്ത് കാണിച്ചില്ലെന്നുള്ളൂ. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഡി എസ് എൽ ആർ ക്യാമറയിലൊക്കെ ഉള്ള ബ്ലർ എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ, നമ്മുടെ സാധാ ഫോണിലെടുത്ത ഫോട്ടോയ്ക്കും ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് സാധിക്കും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെല്ലാവരും എന്താ പറയുക, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. മറ്റേ ഒരുപാട് പിക്സാർട്ട് എന്നൊക്കെ പറയുന്ന ഫോട്ടോ ലാബ്, അങ്ങനെ കുറേ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിന്നൊക്കെ എളുപ്പമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ആർക്കും ഉപയോഗിക്കാമെന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവ്, 7 to 8 അല്ലെങ്കിൽ 7:30 ആ ടൈമിൽ നമ്മൾ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരിക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ചാൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ്. താങ്ക് യു.